الوان الوان تملا كل مكان الاخضر في الشجره الاصفر في الثمره الابيض في البقره الاسود في الحشره السلام عليكم പിന്നെ നിങ്ങളിപ്പോൾ ഈ ഇരുത്തം കാണുമ്പോഴേ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. അപ്പോൾ എന്താ വിഷമത്തിന് കുറച്ച് കാരണമുണ്ട്. എനിക്ക് പറ്റാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് കുട്ടികൾ ഇതിലുണ്ടോയെന്നൊരു സംശയമുണ്ട്. കുറേ കുട്ടികൾ സാധുക്കളായിട്ടിരിക്കുക, കുറേ ആൾക്കാർ ഇങ്ങനെ 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 കളിക്കുന്നുണ്ടോയെന്നൊരു സംശയം. ആ ആൾക്കാരെ കിട്ടാൻ ഞാൻ പെട്ടെന്നൊരു ചില ടെക്നിക്ക് പറയാം. ഉസ്താദ് പറയണ മാതിരി ചെയ്യുമല്ലോ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കൂ, വേഗം എഴുന്നേറ്റ് നിൽക്കൂ. ഇത് വലിയ കുട്ടികൾക്ക് പറ്റിയൊരു കളിയാണ് കേട്ടോ. എഴുന്നേറ്റ് നിന്നോ, നിങ്ങളുടെ കസേര താഴെ വീണിട്ടില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി. വലിയ കുട്ടികളാണിത് പെട്ടെന്ന് ചെയ്യേണ്ടത്. ചെറിയ കുട്ടികൾ വളരെ ഈ ഭാഗത്ത് കുട്ടിയിരിക്കുന്ന കുട്ടികൾ ഭയങ്കര സാധുക്കളാ തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമുണ്ട്. കാരണം ഞാനൊന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോയെന്നൊരു സംശയം. അങ്ങനത്തെ കുട്ടികളെ ഉസ്താദിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ശരി, ഓക്കെ, ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ പ്രശ്നമുണ്ടോ? ഇല്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല. നല്ല ആൾക്കാരല്ലേ നമ്മൾ, അല്ലേ? നിങ്ങൾ നമ്മളെ ഉസ്താദിൻ്റെ ആൾക്കാരാണ് കേട്ടോ. നിങ്ങൾ ആരും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പറയണം, വലിയ കുഴപ്പമൊന്നുമില്ല. ശരി, അപ്പോൾ നമ്മൾ കണ്ണടക്കുന്നു. അവനാൻ്റെ കണ്ണടക്കേണ്ടത്. അവനാൻ്റെ കണ്ണടച്ചോ? പിന്നെന്താ തുറിച്ചു നോക്കുന്നത്? കണ്ണടച്ചു, കണ്ണടച്ചല്ലോ. കണ്ണില്ലേ? കണ്ണടക്കൂ, കണ്ണടച്ചു. രണ്ട് കൈ താഴ്ത്തിയിടുന്നു, കസേരയിൽ തൊട്ടിട്ടില്ല. കൈ രണ്ടും താഴ്ത്തിയിട്ടു, എന്നിട്ട് പല്ലുള്ളിലേക്കാണ്. ഇപ്പോഴും ചില കുട്ടികൾ എന്നെ നോക്കുന്നുണ്ട്. പാടില്ല, ഒരിക്കലും പാടില്ല. നമ്മൾ സത്യസന്ധരല്ലേ. കണ്ണടക്കാൻ പറഞ്ഞാൽ കണ്ണടക്ക. കണ്ണടച്ചു, നമ്മുടെ മുമ്പിൽ ഒരു ഐസ്ക്രീം കൊണ്ടുവന്നു തരുന്നു. തരുന്നില്ല, തരുന്നു എന്ന് സങ്കല്പിക്കുന്നു. കൈ നീട്ടു. ഏത് കൈയാണ് നീട്ടേണ്ടത്? വലതല്ലേ നമ്മൾ നീട്ടേണ്ടത്? വലത് കൈയിലേക്ക് നമ്മളത് മേടിച്ചു, മേടിച്ചല്ലോ. അതിൻ്റെ കൂടെ ഒരു സ്പൂണും ഉണ്ട്. സ്പൂണ് അതിൻ്റെ മുകളിലുണ്ട്. വീഴരുത്, വീഴരുത്. ഇടത് കൈ കൊണ്ട് സ്പൂണ് പിടിച്ചു, മെല്ലെ പതിയെ പതിയെ വായിലേക്ക് പൊങ്ങി. പൊങ്ങിയല്ലോ? ഇല്ല, പൊങ്ങിയിട്ടില്ല. കണ്ണ് തുറക്കരുത്, കണ്ണ് തുറക്കരുത്. കൈ പൊങ്ങിയോ? പൊക്കണം. വായിൻ്റെ അവിടേക്ക് പൊക്കിയോ? പൊക്കിയോ? പൊങ്ങിയിട്ടില്ല. ഇപ്പോഴും പൊങ്ങാത്ത കുട്ടികളുണ്ട്. പൊങ്ങി. എന്നിട്ട് നമ്മളൊരു കോരിയെടുത്തു. സ്പൂണുണ്ടല്ലോ, സ്പൂണ് കൊണ്ട്. വലിയ കുട്ടികളത് ആദ്യം ചെയ്യേണ്ടത്, അവരാ പെട്ടെന്ന് ചെയ്യേണ്ടത്. ഒരു കോരി കോരി. വായ തുറന്നു, തുറന്നോ? തുറന്നു. ഒരു സ്പൂൺ അതിലേക്ക് വച്ചു. അയ്യേ, ബിസ്മി ചൊല്ലിയോ? ആരെ കണ്ണു തുറക്കാൻ പറഞ്ഞത്? ബിസ്മി ചൊല്ലിയോ? ചൊല്ലിയിട്ടില്ല. എന്നാ ചൊല്ലു. ബിസ്മില്ല ചൊല്ലി, വായിലേക്ക് വച്ചു. പതിയെ താഴെ വെക്കൂ. താഴെ വെച്ചു, താഴെ വെച്ചില്ലേ. ഇനി ഇരിക്കൂ, കണ്ണു തുറക്കൂ. ഇല്ല, അൽഹംദുലില്ല പറയാനായിട്ടില്ല. ക്ലാസ് കഴിയുന്നതിനിടക്ക് ചില ഭക്ഷണങ്ങളും കൂടി നമ്മൾ കഴിക്കും. ഇതിന് ചിലവൊന്നുമില്ലല്ലോ. ചിലവുണ്ടോ? ഇല്ല. അപ്പൊ ശരി, നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ നിങ്ങൾ ഇവിടെ വന്നപ്പോ പറഞ്ഞിരുന്നു നിങ്ങളുടെ പേര് ഉസ്താദിന് അറിയണമെന്ന്, അല്ലേ? നിങ്ങൾ വിവിധ മദ്രസകളിൽ നിന്ന് വന്നവരാണ്. കടമ്പഴിപ്പുറം മദ്രസ കൈപൊക്കോ, ചുരങ്ങാട് മദ്രസ കൈപൊക്കോ. അപ്പൊ മറ്റുള്ളവർ താഴ്ത്തണം. ചുരങ്ങാട് മദ്രസ മാത്രം. ശരി, ഒറ്റപ്പാലം മദ്രസ, കോതകുറിശി, തൃക്കിടീരി, ചെർപ്പളശ്ശേരി, വേറെ ഇനി ഇതിലൊന്നും പെടാത്തുള്ളവർ കൈപൊക്കോ. അവർക്ക് കൈപൊക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ. മിടുക്കന്മാർ, നിങ്ങൾ ഇവിടെ നിന്നാണ്? വരോട്. മാഷാല്ല. അപ്പൊ ഇവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. അപ്പൊ ഇവര് നമ്മൾ സാധാരണ ചോദിക്കുന്ന പോലെ ആരാണ് എന്ന് ചോദിക്കണ്ടേ? അപ്പൊ അതിന് സമയമില്ല. ഇത്ര ആൾക്കാരുടെ പേര് ഉസ്താദിന് ചോദിക്കാനുള്ള സമയമില്ല. കുറച്ച് സമയമുള്ളൂ. നിങ്ങൾ പറയണത് കേൾക്കണം കേട്ടോ. കുറച്ച് സമയമുള്ളൂ. അപ്പൊ ആ സമയം നമ്മൾ പെട്ടെന്നൊരു സംവിധാനം ഉസ്താദ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേര്. പ്രശ്നമില്ലല്ലോ. പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു. എഴുന്നേറ്റ് നിൽക്കൂ, എഴുന്നേറ്റ് നിൽക്കുന്നു. നിങ്ങളുടെ പേര് അറബിയിൽ നമ്മൾ എഴുതുകയാണ്. എവിടെ എഴുതുന്നു എന്നുള്ളത് ചോദ്യമല്ല. ഉസ്താദ് പറയുന്നത് കേട്ടാ മതി. പേന കൊണ്ട്, പേനയുടെ പകരം കൈയാണ്. പേപ്പറിന് പകരം വായുവിൽ എഴുതുന്നു. എങ്ങനെ എഴുതുന്നു? അറബിയിൽ എഴുതുന്നു. എഴുതിക്കോളൂ.
പേരെഴുതിയോ? ശരി, അവിടെ നിൽക്കൂ. ഏയ്, പല കുട്ടികളും മലയാളം എഴുതുന്ന പോലെ എഴുതി. അറബി എവിടുന്ന എഴുതുക? അറബി എവിടുന്ന എഴുതുക? വലത്തുനിന്ന്, വലത്തുനിന്ന് ഇടത്തോട്ട്. പല ആൾക്കാരും ഇടത്തുനിന്ന് എഴുതിയവരുണ്ടോ? ഇരിക്കൂ മിടുക്കന്മാര്. ഇനി അപ്പൊ ആ പേരുകൾ ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഉസ്താദിന് ഇഷ്ടമുള്ള ചില പേരുകൾ അതിനുണ്ട്, സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്യട്ടെ. അപ്പൊ അവർ എഴുന്നേറ്റ് നിൽക്കണം. എന്നിട്ട് അവർ പറയണം ഞങ്ങൾ ഏത് മദ്രസന്നാന്നുള്ളത്. അബ്ദുൽ ഖാദർ, മദ്രസന്റെ പേര് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ പേരുള്ളവരുണ്ടോ? അബ്ദുൽ ഖാദർ. അപ്പൊ എന്താ രണ്ടാമത്തെ പേരെടുക്ക? അബ്ദുറഹ്മാൻ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അബ്ദുള്ള ഉണ്ടോ? ആരുമില്ല. ആരുമില്ല. ഷേ, ഇതിലെങ്കിലും ഒരാൾ ഉണ്ടാവണം കേട്ടോ അവസാനായിട്ട്. അബ്ദുൽ മജീദ്. മാഷാല്ലാ, ഏത് മദ്രസയാണ്? കോതകുറിശ്ശി മദ്രസയിൽ നിന്നൊരു അബ്ദുൽ മജീദ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു ബന്ധമുണ്ട്. മിടുക്കനാരാ അത് പറഞ്ഞത്? എഴുന്നേറ്റ് നിൽക്കൂ. ഏതാ മദ്രസ? പേര് പറയൂ. ആഖിൽ, മിടുക്കൻ. അപ്പൊ ഈ പറഞ്ഞതൊക്കെ അള്ളാഹുവിൻ്റെ പേരുകളാണ്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിടുമ്പോൾ പറഞ്ഞതാണ് എന്ത്? അബ്ദു ചേർത്തിട്ട് പേരിടണമെന്നാണ്. അതാണ് അത് ചോദിച്ചത്. ശരി, നിങ്ങൾ ഓക്കെ അല്ലോ. ഇനി ഞാൻ പറയുന്നതിന് പെട്ടെന്ന് പെട്ടെന്ന് മറുപടി പറയണം. ഇരുന്നോ, മിടുക്കൻ. പെട്ടെന്ന് പെട്ടെന്ന് മറുപടി പറയണം. ഈ ഭാഗത്തുള്ളവർ പെട്ടെന്ന് മറുപടി പറയണം. മുതിർന്ന കുട്ടികൾ പെട്ടെന്ന് മറുപടി പറയണം. പെട്ടെന്ന് പെട്ടെന്ന് ചോദിക്കാണ്. ഉമ്മനെ കണ്ടവർ കൈപൊക്കോ. ഞാൻ ആദ്യം എന്താ പറഞ്ഞത്? പെട്ടെന്ന് ഉത്തരം പറയണമെന്നാ പറഞ്ഞത്. ഉമ്മയെ കണ്ടവർ കൈപൊക്കോ. ഉപ്പയെ കണ്ടവർ കൈപൊക്കോ. ബസ് കണ്ടവർ കൈപൊക്കോ. കാറ് കണ്ടവർ കൈപൊക്കോ. അള്ളാഹനെ കണ്ടവർ കൈപൊക്കോ. അതെന്തേ? അള്ളാഹനെ കണ്ടിട്ടില്ലേ? അള്ളാഹനെ കണ്ടിട്ടില്ലേ? അതെന്താ? അല്ലല്ലേ? 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 ഉള്ള ഒരാളെ, കാണാത്ത ഒരാളെ എങ്ങനെ വിശ്വസിക്കും? കാണാത്ത ഒരാളെ എങ്ങനെ വിശ്വസിക്കും? കാണാത്ത ഒരാളെ എങ്ങനെ വിശ്വസിക്കും? ഏ, പ്രവൃത്തി കൊണ്ടോ? എങ്ങനെ? എങ്ങനെ? ഇവിടെ ഖുറാനില്ല. ഞാൻ എന്താണ്, ഖുറാനിലൊന്നും വിശ്വസിക്കാത്ത ഒരാളാണ്. നിങ്ങൾ പറയണ അല്ലുണ്ടെന്ന്, ഞാൻ പറയണോ അല്ലല്ല. പിന്നെ എനിക്ക് ഖുറാൻ ബാധകല്ലല്ലോ. എങ്ങനെ കാണാത്ത അള്ളാഹുവിൽ വിശ്വസിക്കും? പറയൂ, പറയൂ. എന്താ അതൊന്നും കൂടി വ്യക്തമാക്കണം. എന്താ ഈ പ്രവൃത്തി കൊണ്ട് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ? ശരി 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 ശരി. അപ്പൊ നമ്മൾ വീണ്ടും ഒരു പാട്ടിലേക്ക് പോവാണ്. ആ പാട്ട് പാടിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. പറഞ്ഞിട്ടില്ലെങ്കിൽ അപ്പൊ ഉസ്താദ് ക്ലാസ് നിർത്തും. കാരണം അത് സിമ്പിളാണ് കേട്ടോ. അപ്പൊ പാടാൻ റെഡി ആയില്ലേ? പാടാൻ റെഡി ആയോ? ശരി. കടലിലെത്ര മീനുകൾ, കടലിലെത്ര മീനുകൾ, കാട്ടിലെത്ര പൂവുകൾ, വാനിലെത്ര താരകൾ, ആരു തീർത്തതാണിവ. എന്താ പാട്ടിലൂടെ പാടിയത്? മാഷാല്ലാ, എല്ലാം സൃഷ്ടിച്ചത് ആരാണ്? എങ്ങനെ ഞാൻ പറഞ്ഞ ഉത്തരത്തിലേക്ക് എത്തുക? നേരത്തെ പറഞ്ഞു കടലിലെത്ര മീനുകൾ. എത്ര മീനുണ്ട്? എത്ര മീനുണ്ട്? ആ ലേ, അത് പറഞ്ഞ ഉത്തരായോ? എത്ര മീനുണ്ട്? നമ്മളെ മീൻ കൂട്ടുന്നു, മത്തി കൂട്ടുന്നു, അയില കൂട്ടുന്നു, നമ്മുടെ മുമ്പുള്ള ആൾക്കാർ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് തീർന്നു പോയോ? തീർന്നു പോയോ? എന്താ ഉത്തരം പറയാത്തത്? തീർന്നു പോയോ? കടലിലെത്ര മീനുകൾ, കാട്ടിലെത്ര പൂവുകൾ. എത്ര പൂവുണ്ട്? റോസയുണ്ട്, ചെമ്പരത്തിയുണ്ട്, മുല്ലപ്പൂവുണ്ട്, ജാസ്മിൻ ഉണ്ട്. ആരെങ്കിലും പേരാണോ? ആ പിന്നെ ചെമ്പരത്തിയുണ്ട്, ലില്ലിയുണ്ട്, ഏ ചെണ്ടുമല്ലിയുണ്ട്, വാടാമല്ലിയോ, ആ കാട്ടർലില്ലിയോ, വാട്ടർ ലില്ലിയുണ്ട്, പിന്നെയോ, ആ ശരി, പിന്നെ കുത്തുകുത്തിട്ട് കൊടുക്കാം. അങ്ങനെ കുറേ ഇതുണ്ട് അല്ലേ. അപ്പോ കടലിലെത്ര മീനുകൾ, കാട്ടിൽ
നാട്ടിലെത്ര പൂവുകൾ വാനിലെത്ര താരകൾ എന്താ അങ്ങനെ പറഞ്ഞാല് എന്താണ് അങ്ങനെ പറഞ്ഞാല് ആകാശത്ത് എത്ര നക്ഷത്രങ്ങൾ എത്രയുണ്ട് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ ഇത്രയാണോ പിന്നെയോ എണ്ണാൻ കഴിയാത്ത അത്ര നക്ഷത്രങ്ങളുണ്ട് അല്ലേ ആരു തീർത്തതാണിവ ആരു തീർത്തതാണിവ കണ്ണടക്കോ അടച്ചോ അത് പറയാൻ പാടില്ല അങ്ങൾ പറയരുത് കണ്ണടച്ചോ നീ എന്താ കണ്ണു തുറന്നിരിക്കണത് അത് തല താഴ്ത്താനല്ല പറഞ്ഞത് കണ്ണടക്കാൻ മാത്രമാണ് പറഞ്ഞത് കണ്ണടക്കുക എന്ന് പറഞ്ഞാൽ തല താഴ്ത്തിയിരിക്കുവോ അപ്പൊ തല താഴ്ത്തുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യ കണ്ണടച്ചോ കണ്ണടച്ചു മൂക്ക് പിടിക്കോ മൂക്ക് പിടിച്ചോ സ്വന്തം മൂക്ക് വേറൊരാളെ മൂക്കല്ല സ്വന്തം മൂക്ക് പിടിക്ക അല്ലേ അപ്പൊ ഞാൻ ഉസ്താദ് പറയുന്നു നല്ലൊരു നീണ്ട് താഴേക്കുള്ള ഒരു മൂക്ക് തൊട്ടു നോക്ക് അങ്ങനെ തന്നെ അല്ലേ മുകളിലേക്കാണെങ്കിൽ പറയണം അതിന് രണ്ട് ദ്വാരമുണ്ട് അതിലൂടെ ശ്വാസം വലിച്ചു കയറുന്നു അല്ലേ എത്രയേ നമ്മൾ വലിച്ചു കയറ്റുന്നത് അതാ ഒരാൾ തൊട്ടുനോക്കുന്ന മൂക്കില്ലാത്തവരാണ് ചിരിക്കുക മൂക്കില്ലാത്ത കുട്ടികൾ ചിരിക്കും കണ്ണടക്കൂല കണ്ണടക്കൂല അവർ കണ്ണടക്കും മൂക്കുള്ള കുട്ടികൾ കണ്ണടക്കും മൂക്കുമ്പോ തൊട്ടല്ലോ എന്നിട്ട് നമ്മൾ അതിങ്ങനെ ഉഴിഞ്ഞു നോക്കുക എത്ര ചന്തമാണ് അല്ലേ നമ്മളതിങ്ങനെ ശ്വാസം വലിച്ചോണ്ടിരിക്കുന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ഇനി രണ്ട് കണ്ണിലേക്ക് കൈ തൊടൂ ഒരു കയ്യിൽ തൊട്ടു വലത്തെ കയ്യിൽ കണ്ണിൽ തൊട്ടോ ഇടത്തെ കണ്ണിൽ തൊട്ടു അല്ലേ എന്തെല്ലാം കാഴ്ചകൾ നമ്മൾ കാണുന്നു ചെവി പിടിക്കൂ ചെവി പിടിക്കൂ എത്ര ചെവിയുണ്ട് മൂന്ന് ചെവിയുള്ള ഒരു കൈപ്പൊക്കൂ കണ്ണ് തുറക്കരുത് മൂന്ന് ചെവിയുള്ളവർ മാത്രം കൈപ്പൊക്കുക ആ ദാ കൈകൾ ഉയരുന്നുണ്ട് ഇല്ല ഇവിടെ എവിടെ ഇല്ല രണ്ടു ചെവി അല്ലേ എത്ര ആനച്ചെവിയുണ്ടോ വലിയ ചെവിയുണ്ടോ ചെറിയ ചെവി അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു പാട്ടുകൾ കേൾക്കുന്നു പല്ല് കാണിക്കാൻ പറഞ്ഞിട്ടില്ല ചില കുട്ടികൾ അവരറിയാതെയാണെങ്കിലും പല്ല് കാണുന്നുണ്ട് അത് ഉള്ളിലേക്കാക്കാൻ കമ്മിറ്റി പറയുന്നുണ്ട് ഉള്ളിലേക്കാക്കിയല്ലോ രണ്ടു ചെവിയുണ്ട് എന്തെല്ലാം ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നു അല്ലേ എത്ര സുന്ദരമാണ് പല്ല് കാണിക്കൂ എല്ലാവരും കണ്ണു തുറക്കരുത് പല്ല് മാത്രം കാണിക്കുക എന്തെല്ലാം നമുക്ക് കഴിക്കാം അല്ലേ നിങ്ങളെങ്ങാനും കണ്ണു തുറന്നാൽ പേടിയാവും അടുത്തിരിക്കുന്ന ആളുടെ പല്ല് കണ്ടാല് എന്തു രസമാണ് ഇപ്പൊ ഇങ്ങനെ പല്ല് കാണാൻ പല്ല് കാണിക്കൂ എല്ലാവരും എന്തു ചന്തമുണ്ട് വെളുത്ത് അല്ലേ സ്വർണ കളറുള്ള പല്ലുകളുള്ള കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക പല്ലു തേക്കണം വെള്ളി കളറുള്ള കുട്ടികളൊക്കെ എന്നും പല്ല് തേക്കുന്നവരാണ് അപ്പൊ നല്ല കുട്ടികളാണ് അല്ലേ എത്ര സുന്ദരമാണ് ആ പല്ലുകൾ ഇനി കണ്ണു തുറക്കൂ അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഉത്തരാണ് ഇപ്പൊ പറഞ്ഞത് ഉസ്താദിന്റെ സമയം തീരാനായി എന്താ പറഞ്ഞത് ആരാണ് അള്ളാഹു എന്നതിന്റെ ഉത്തരം അല്ലാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല അല്ലാഹ് എവിടെയാണ് അല്ലാഹു എവിടെയാണ് എവിടെ ഇവിടല്ലേ അല്ലാ അല്ലേ നിങ്ങളൊരു ഉത്തരം പറയുമ്പോൾ ഒന്നുകിൽ നിങ്ങളൊരു തീരുമാനത്തിലെത്തണം ചില ആൾക്കാർ പറയും ഇവിടെ ഉണ്ട് എന്ന് ചില ആൾക്കാർ പറയണ ഏഴാനാകാശത്ത് നിന്ന് എന്താ ഇതിൻ്റെ ഉത്തരം ഇവിടെ നിങ്ങൾ പറയും ഏതാണ് ഉത്തരം ഉസ്താദിൻ്റെ കുട്ടികൾ പറയും ഏതാണ് ഉത്തരം ഇവിടെ ഉണ്ട് പിന്നെ താഴെയുണ്ട് അല്ലേ ഇവിടെ ഉണ്ട് താഴെയുണ്ട് ഇവിടെ എല്ലായിടത്തും ഇല്ലേ എല്ലായിടത്തും ഇല്ലേ ഇവിടെ ഈ തൂണുമലില്ലേ ഈ ഫാനുമലില്ലേ ലൈറ്റുമലില്ലേ എങ്ങനെയുണ്ട് നിങ്ങളെന്തൊന്നും ഉണ്ടാത്തത് ഉസ്താദിന്റെ കുട്ടികൾ പറയുന്നത് കേട്ടില്ലേ എന്താ നിങ്ങളൊന്നും ഉണ്ടാത്തത് പറയ് എവിടെ അള്ളാഹു ഉള്ളത് ഇവരെ അതങ്ങനെ പറയണേ എന്താ ഇപ്പൊ നമ്മൾ ചെയ്യാം മുകളിൽ മാത്രം ഇത്ര അല്ലുള്ളൂ എന്താ കാര്യം പറയ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു സംഭവം പറയാണ് കേട്ടോളൂ കേൾക്കുന്നുണ്ടല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വിശ്വാസിനിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു പെൺ ഒരു സ്ത്രീയെ കൊണ്ടുവന്നു അപ്പൊ പ്രവാചകൻ ഈമാനുണ്ടോ എന്ന് പരിശോധിച്ചത് എങ്ങനെയാണ് പരിശോധിച്ചത് അല്ലാഹു എവിടെയാണ് എന്ന് ആ സ്ത്രീയോട് ചോദിച്ചു അപ്പൊ ആ സ്ത്രീ എന്തു പറഞ്ഞു എവിടെയാണെന്ന് പറഞ്ഞത് ആകാശത്താണ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ ഉത്തരം എന്താണ് അല്ല എവിടെയാണ് അല്ലാഹുവിന് ഫോട്ടോ ഉണ്ടോ രൂപമുണ്ടോ മാലയാക്കാൻ പറ്റുമോ ചെയിനാക്കാൻ പറ്റുമോ രൂപമോ
ആകൃതിയ ഭാവമോ ഇല്ലാത്ത ഏക ശക്തി അത് അല്ലാഹു മാത്രം. ഇതൊരു കൊച്ചു സൂറത്തിൽ പറയുന്നുണ്ട്. ഏതാ സൂറത്ത്? ഉത്തരം ചില ആൾക്കാർ പറഞ്ഞു, പക്ഷെ എല്ലാവരും ഒപ്പം പറയണം, എന്നാലാണ് സമ്മതിക്കുള്ളൂ. ഏതാണ്? അയ്യയ്യേ, ഒരു സൂറത്തിന് കുല്ലു അല്ലാ എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തുണ്ടോ? 114 അധ്യായങ്ങളിൽ കുല്ലു അല്ലാ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉത്തരം പറയൂ. ഏതാണ് സൂറത്തിന്റെ പേര്? ഏതാണ് സൂറത്തിന്റെ പേര്? 114 അധ്യായങ്ങളിൽ കുൽഹു അല്ലാ എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തിന്റെ പേരില്ല. ഏതാ സൂറത്തിന്റെ പേര്? ഏതാ സൂറത്തിന്റെ പേര്? ഇഖ്ലാസ്. ഏതാണ്? ചൊല്ലിക്കോളൂ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റഹ്മാനു എന്നാണോ റഹ്മാനി എന്നാണോ? ഉസ്താദിനൊരു സംശയം, അതുകൊണ്ട് ചോദിക്കട്ടെ. റഹ്മാനി എന്നാണോ റഹ്മാനു എന്നാണോ? റഹ്മാനു എന്നല്ലേ? അല്ലേ? ബിസ്മില്ലാഹി ചൊല്ലി ചൊല്ലി. അൽഹംദുലിൽ അല്ല കൂട്ടരെ, നമ്മൾ ഫാത്തിഹയാണോ ചൊല്ലുന്നത്? പിന്നെന്താ നിങ്ങൾ അൽഹംദുലില്ലാഹി? നിങ്ങൾ ഉസ്താദിനെ കൂടി തെറ്റിക്കുകയാണോ? നിങ്ങൾ ചൊല്ലി, ഇഖ്ലാസ് ചൊല്ലു. ബിസ്മില്ലാഹി അതൊന്നുകൂടി ചൊല്ലു. ബിസ്മില്ലാ قل هو الله احد الله الصمد لم يلد ولم يكن له كفوا احد. ഇതിൽ പറയുന്നത് ചുരുക്കം എന്താണെന്നറിയോ? അല്ലാഹ്ക്ക് രൂപമില്ല, അല്ലാഹനെ പോലെ ഒരാളില്ല, അല്ലാഹ്ക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, അല്ലാഹ്ക്ക് ഡേറ്റ് ഓഫ് ഡെത്ത് ഇല്ല. നമുക്കൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലേ? ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലേ? എത്രയാണ്? എല്ലാവർക്കും ഒരേ ഡേറ്റ് ആണോ? അല്ല, വ്യത്യാസം ഉണ്ടാവില്ലേ? എന്നാൽ അല്ലാഹു ജനിച്ചിട്ടില്ല, അല്ലാഹ്ക്ക് മരണമില്ല, അല്ലാഹനെ പോലെ വേറെ ആരുമില്ല. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ചോദിക്കട്ടെ. ഈ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി പറയണം. നമ്മളുടെ വിശ്വാസം അനുസരിച്ച് മുഹമ്മദ് നബിയെ കാക്കണേ എന്ന് പറയാൻ പാടുണ്ടോ? എന്താ നിങ്ങൾ അങ്ങനെ? നബിനല്ലേ ഞാൻ വിളിച്ചത്? മുഹമ്മദ് നബിയെ കാക്കണേന്നല്ലേ വിളിച്ചത്? അങ്ങനെ എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഞാൻ നബിനല്ലേ വിളിച്ചത്? എന്തുകൊണ്ട് ചെയ്തുകൂടാ? എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഏ എന്ത്? ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിയാണ്. അല്ലാഹു മാത്രമേ സൃഷ്ടാവുള്ളൂ. ഇസ്ലാം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ, ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ സ്രഷ്ടാവിനെ വിളിച്ചുകൊണ്ട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഇനി ചോദിക്കട്ടെ, ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കേട്ടില്ല. ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഷഹാദത്ത് കലിമ ചൊല്ലണ്ടേ? എന്താ ഷഹാദത്ത് കലിമ ചൊല്ലോ? വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനീ മിനൽ തവ്വാബീന വജഅൽനീ മിനൽ മുത്തതഖിരീൻ. ഇപ്പൊ നമ്മൾ എവിടെ എത്തി? എവിടെ എത്തി? ഒളൂർത്തിന് ശേഷമുള്ള പ്രാർത്ഥന ഉസ്താദ് ചൊല്ലിയത്. ഞങ്ങളോട് ചോദിച്ച എന്തേനു? ഷഹാദത്ത് കലിമ ചോദിച്ചു. ഷഹാദത്ത് കലിമ ചൊല്ലൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. ഇവര് പറയണു അതല്ല. മുണ്ടരുത് കേട്ടോ, ഇനി മുണ്ടരുത്. അതെന്താണ്? അത് ഇക്കാമത്താണ്. ഇക്കാമത്ത് കൊടുത്ത ഉടനെ എന്ത് വേണം? നിസ്കാരം തുടങ്ങണം. ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഇസ്ലാമിലേക്ക് വരുന്നേ ഉള്ളൂ, എന്നിട്ടാ നിസ്കാരം ഉള്ളൂ അല്ലേ? മുണ്ടരുത് കേട്ടോ. ശരി, അപ്പൊ അവൻ ശരിയാ, ഇനി പ്രശ്നമൊന്നുമില്ല. അപ്പോ ഷഹാദത്ത് കലിമ ചൊല്ലണം അല്ലേ? ഷഹാദത്ത് കലിമയിൽ നമ്മൾ എന്താ പറയുന്നത്?
അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹു വല്ലാതെ ഇലാഹില്ല ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധിക്കാൻ ദുആ ഇരക്കാൻ അതേപോലെ തന്നെ നമുക്ക് നേർച്ച നേരാൻ സത്യം ചെയ്യാൻ അല്ലാത്തവരുടെ പേര് എന്റെ ഉമ്മയാണോ സത്യം എന്ന് പറയാൻ പാടുണ്ടോ ഏ മുസാഫാണേ സത്യം എന്ന് പറയാൻ പാടുണ്ടോ എന്തുകൊണ്ട് പാടില്ല അള്ളാഹുവിനെ പിടിച്ചുകൊണ്ട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ ഇനി അവസാനം രണ്ടു കാര്യം കൂടി പറഞ്ഞിട്ട് ഉസ്താദ് അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങൾക്ക് അറിയുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരൊറ്റ ചോദ്യം ചോദിക്കും രണ്ട് ചോദ്യമാണ് ഉസ്താദ് പറഞ്ഞത് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്തുകൊണ്ട് നമ്മൾ നബിദിനം കഴിക്കുന്നില്ല ഇതിനെ എനിക്കറിയാം അല്ലേ മുട്ടായി തിന്ന ആൾക്കാര് ഇല്ലേ ജാത പോകുമ്പോ ഇല്ലേ എന്തുകൊണ്ട് ഞങ്ങൾ അതിൽ പങ്കെടുക്കാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല അതുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കുന്ന നമ്മളും എന്ത് ചെയ്യാറില്ല ആഘോഷിക്കാറില്ല ബർത്ത്ഡേക്ക് മുട്ടായി കൊണ്ടുപോകാറില്ലേ സ്കൂളിലേക്ക് ആ അറിയാം നിങ്ങൾ കുറച്ച് ആൾക്കാരെ കുറിച്ചൊക്കെ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് കവറിലാക്കി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കത്തണ ഷൂസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയി ടീച്ചർക്ക് ആദ്യം മുട്ടായി കൊടുത്ത് എല്ലാവരും വിളിച്ചു കൂട്ടി പാടുണ്ടോ ചെയ്യാൻ പാടുണ്ടോ നബിദിനം പോലും നമ്മൾ ആഘോഷിക്കാറില്ല ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ടോ ഇല്ലേ ഉറപ്പാണോ ആഘോഷിച്ച ആൾക്കാർ എത്ര ഉണ്ട് കൈപ്പൊക്കണ്ട കൈപ്പൊക്കരുത് ഇനി മുതൽ ചെയ്യോ നമ്മൾ കേക്ക് മുറിക്കാറുണ്ടോ സ്റ്റാർ തൂക്കാറുണ്ടോ എന്തുകൊണ്ട് തൂക്കുന്നില്ല അപ്പൊ ചുരുക്കത്തിൽ പ്രിയമുള്ള കുട്ടികളെ നമ്മൾ എന്തു ചെയ്യണം ജീവിതകാലം അത്രയും നമ്മൾ ഈമാനോടുകൂടി ജീവിക്കണമെങ്കിൽ നമ്മൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചേ മതിയാവൂ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്ക് സംസാരിച്ചുകൂടെ കണ്ണു കണ്ടുകൂടെ ശ്വസിച്ചുകൂടെ ഇതൊക്കെ നൽകിയത് ആരാണ് ആ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് റബ്ബല്ലാത്തവരോട് ദുആ ഇരക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ഐക്കല്ല് കെട്ടാൻ പാടുണ്ടോ ചരട് കെട്ടാൻ പാടുണ്ടോ ഏലസ് കണ്ടവരുണ്ടോ ഇല്ലേ ഏലസ് കണ്ടവരില്ലേ കൈപൊക്കൂ ഏലസ് കണ്ടവർ ഐക്കല്ല് കണ്ടവർ കൈപൊക്കൂ അതെന്താ സാധനം കൈ താഴ്ത്തു ഉസ്താദ് പറഞ്ഞുതരാം അങ്ങനെ ഒരു സാധനം ഉണ്ട് അതെന്തിനാണ് നമ്മൾ ചരട് പോലെ അതിൻ്റെ ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ഉസ്താദോ ഒരു ജോത്സ്യനോ ഒരു പണിക്കരോ ചില ജാലവിദ്യകൾ നടത്തി അതിൽ കെട്ടുകളിടും എന്നിട്ട് അതിൽ തകിടുകളൊക്കെ വെച്ച് കെട്ടി അത് ചില രോഗത്തിനും ചില ഭയപ്പാടിനും പിന്നെ പരിഹാരം എന്നുള്ള നിലക്ക് കൈകളിൽ കെട്ടും കഴുത്തിൽ കെട്ടും കാലിൽ കെട്ടും എന്നിട്ട് നമ്മളെ സ്കൂളിൽ ചില കുട്ടികളെ കാണാം അവരതിൽ തൊടാൻ സമ്മതിക്കൂല കാരണം എന്താണ് അത് ശരീരത്തിൽ നിന്നു പോയാൽ പ്രശ്നം സംഭവിക്കും നമുക്കോ പ്രശ്നങ്ങൾ തീർക്കുന്നവൻ ആരാണ് ഒരു പ്രാർത്ഥന ഉസ്താദ് പറയട്ടെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത ആരാ ചൊല്ലാത്തത് വലാ മുഅ്തിയ ലിമാ മനഅ്ത എന്താ ഇതിന്റെ അർത്ഥം അള്ളാഹുവേ നീ നൽകിയത് തടയുവാനോ നീ തടഞ്ഞത് നൽകുവാനോ ആരുമില്ല അപ്പോ ഇനി ഒന്നുകൂടി പറഞ്ഞിട്ടേ ഉസ്താദ് അവസാനിപ്പിക്കാം ഇനി എന്താണെന്നറിയോ ഈ കുട്ടികളുടെയൊക്കെ പേര് കിട്ടും അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫ്രണ്ട്സ് ആവണം നമ്മളിപ്പോ പല മദ്രസയിൽ നിന്ന് വന്ന കുട്ടികളല്ലേ നമുക്ക് ഫ്രണ്ട്സ് ആവണം എങ്ങനെ ഇത്രയും കുട്ടികൾ പെട്ടെന്ന് ഫ്രണ്ട്സ് ആവുക ഒരു വിദ്യ പറയാൻ പോവാണ് എന്താ വിദ്യ എന്നറിയോ ചോറ് തിന്നണ കൈ ഉസ്താദിന്റെ കൈ നോക്കരുത് നിങ്ങൾ ചോറ് തിന്നണ കൈയാ നോക്കണ്ടേ ചോറ് തിന്നണ കൈ ഉയർത്തിയോ അതിൻ്റെ അങ്ങേ പുറത്തിരിക്കുന്ന ആൾ ആരാന്ന് നോക്കുക കണ്ടോ ആൺകുട്ടികളെ മാത്രമേ നോക്കാവൂ പെൺകുട്ടികൾ പെൺകുട്ടികളെ മാത്രം ശരി നോക്കിയോ ഇനി കൈ താഴ്ത്തു
ഇപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കിട്ടി, ഫ്രണ്ട്സിനെ കിട്ടിയല്ലോ. കിട്ടാത്ത കുട്ടികൾ അപ്പുറത്തേക്ക് നോക്കുക, ഇടത്ത് വശത്തിരിക്കുന്നവർക്ക് നോക്കുക. എന്നിട്ട് ഞാനിപ്പോ എനിക്കൊരു ഫ്രണ്ട്സ് വേണ്ടേ, ജിന്റെ ഫ്രണ്ട്സ് കേട്ടോ. എന്റെ പേരെന്താ? ആ ഇനി എങ്ങനെയാ ഫ്രണ്ട്ഷിപ്പ് ആവണമെന്ന് അറിയോ? ഞാൻ പറയുന്നു എന്റെ കൂട്ടുകാരി ഷഹന, ഞാൻ അങ്ങനെ പറയുള്ളൂ. അങ്ങനെങ്ങളൊക്കെ ഞാൻ പറയുമ്പോ പറയണം. അപ്പൊ ഒരു 2 സെക്കൻഡ് സമയം അടുത്തിരിക്കുന്ന ആളോട് പേര് ചോദിക്കുക. കഴിഞ്ഞു കഴിഞ്ഞു, സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞു. പേര് ചോദിക്കുക, അത്ര സമയം. ശരി, രണ്ടാമത് ചോദിക്കേണ്ടത് ഏതാണ് മദ്രസ. ശരി, അപ്പൊ തുടങ്ങി തുടങ്ങി. ഇത്രയൊന്നും ഉണ്ടാവരുത്, ഇത്രയും ഉണ്ടാവരുത്. ഏതാ മദ്രസ? ശരി, അപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങള് നിങ്ങൾ പറഞ്ഞ പേര് പറയണം. എന്റെ പേര് ഷഹന. ആഹാ, നിങ്ങളും അതന്നെ പറയാ. ഞാൻ എന്റെ കൂട്ടുകാരിയുടെ പേരാ പറഞ്ഞത്. എന്റെ പേര് ഷഹന. കേൾക്കുന്നില്ല. എന്റെ പേര് ഷഹന. എന്റെ മദ്രസ സലഫി മദ്രസ പിലാത്തറ. കേൾക്കുന്നില്ല കേട്ടോ. എന്റെ പേര് ഷഹന. എന്റെ പേര് ഷഹന. എന്റെ മദ്രസ പിലാത്തറ സലഫി മദ്രസ. ഇപ്പൊ നിങ്ങളെ ഒരാളെങ്കിലും നിങ്ങൾ ഇവിടുന്ന് പരിചയപ്പെട്ടു. പരിപാടി കഴിയുന്നതിന് മുമ്പ് ബാക്കിയുള്ളവരെ കൂടി നിങ്ങൾ പരിചയപ്പെടുക. എന്തായാലും റബ്ബ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകളിലൂടെ അള്ളാഹുവിൻ്റെ പാശത്തിൽ അടിയുറച്ച് നിൽക്കുന്നവരിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹൃദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.